അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഷാഹിദ റീസൽ. നമ്മളെന്നുള്ളത് മലപ്പുറത്ത് മേൽമുറി വടക്കേപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ പി എം ജഫറിൻ്റെ 3400 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താനുള്ളത്. ചെയ്തിട്ടുള്ള സിങ്കേറ്റ് തുറന്നിട്ട് നമ്മളിതാ മുറ്റത്തോട്ട് കയറിയിട്ടുണ്ട്. മുറ്റമൊക്കെ നല്ല മനോഹരമാക്കിയിട്ട് തന്നെ ഉണ്ട്. രണ്ട് സൈഡിലായിട്ടും ലോണുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുറ്റത്തായിട്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് കേട്ടോ, താന്തൂർ സ്റ്റോൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിലായിട്ട് തന്നെ ഗ്ലാസും കൂടി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സിംഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സ്ലോപ്പ് റൂഫ് ഉണ്ട്, അതുപോലെ തന്നെ കർവ്ഡ് റൂഫും വരുന്നുണ്ട്, ഫ്ലാറ്റ് റൂഫും വരുന്നുണ്ട്. അപ്പോൾ ഒരു മിക്സിംഗ് ആയിട്ടുള്ള ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ചുറ്റിനും ഇതുപോലെ ഫ്ലാൻസൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് കിണർ വരുന്നത്, അതും കൂടി ഞാൻ കാണിക്കാം. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ് കേട്ടോ ഈ വീട് നിൽക്കുന്നത്. വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ഫ്രണ്ടിൽ വരുന്ന ഭാഗത്താണ് കിണറുള്ളത്. അപ്പോൾ കിണറിനെ ഇതുപോലെയൊക്കെ ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കിണറാണ് അവിടെ എന്ന് മനസ്സിലാവില്ല, അത്രയും ഭംഗിയായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. കോമ്പൗണ്ട് വാള് പിന്നെ ഒരു സൈഡിലായിട്ട് ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വീടിൻ്റെ സൈഡിലായിട്ട് വരുന്ന ഈ ഭാഗത്ത് ഇരിപ്പിടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീടിന് ചുറ്റും തന്നെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ വീടിൻ്റെ മുൻവശത്ത് തന്നെ എത്തിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് ഇതുപോലെയാണ് സൺഷെയ്ഡ് കൊടുത്തിട്ടുള്ളത്. ജെ പൈപ്പ് യൂസ് ചെയ്തിട്ട് ഒരു സൺഷെയ്ഡായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിലായിട്ട് ഗ്ലാസ്സാണ് ഇട്ടിട്ടുള്ളത്, സ്റ്റെപ്സിലേക്കൊക്കെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഭംഗിക്കും വേണ്ടിയിട്ട് ചെയ്തതാവും. പിന്നെ ഇവിടെ ആയിട്ടൊരു പെബിൾ കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്, അതിൽ തന്നെ ഒരുപാട് പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രലായിട്ട് തന്നെയാണ് കാർപോർച്ച് വരുന്നത്. ഇത് സ്ലോപ്പ് പ്രൂഫ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാം. രണ്ട് സ്റ്റെപ്പുകളാണ് സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ടുള്ളത്. ഗ്രാനൈറ്റ് ആണ് കേട്ടോ ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്, ലപോത്ര ഗ്രാനൈറ്റ് ആണ്, ഒരു ഗ്രിപ്പുള്ള ടൈപ്പ് ഗ്രാനൈറ്റ് ആണ്. സിറ്റ് ഔട്ടിലായിട്ട് ഒരു രണ്ട് മൂന്ന് പില്ലറുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു സിറ്റ് ഔട്ടാണ്. രണ്ട് ചെയറും ഒരു ടീ ടേബിളും കൂടി സിറ്റ് ഔട്ടിൽ ഇട്ടിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് സിംഗിൾ വിൻഡോസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ ഡോറും വിൻഡോസും ഒക്കെ തന്നെ വുഡിലാണ് തീർത്തിട്ടുള്ളത്. പിന്നെ സിറ്റ് ഔട്ടിന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസിൻ്റെ ഡിസൈനും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് വിൻഡോനോട് ചേർന്നിട്ട് തന്നെ. അപ്പോൾ ഇതാ മെയിൻ എൻട്രൻസ് വരുന്നത് ഇതാ ഈ ഭാഗത്താണ്. ടീക്കൂട്ടിൽ ചെയ്തിട്ടുള്ള നല്ലൊരു ഡോറാണ്, ഡബിൾ ഡോറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഡോറ് തുറന്നിട്ട് നേരെ കയറുന്നത് വിശാലമായൊരു ഹാളിലേക്കാണ്. മൊത്തത്തിൽ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നല്ലൊരു വൈറ്റിൽ ഒരു ആഷ് പ്രിൻ്റ് വരുന്ന ടൈലാണ് കേട്ടോ. ചില ഇടങ്ങളിലായിട്ട് വുഡൻ ഫിനിഷിങ്ങിൽ വരുന്ന ടൈലും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സീലിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലൈവുഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പ്ലൈവുഡിൽ വനിയറാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയിലാണ് ടി വി യൂണിറ്റും കൂടി വരുന്നത്. സെൻട്രലൈസ് ചെയ്തിട്ട് തന്നെ ഒരു ടീ ടേബിൾ ഇട്ടിട്ടുണ്ട്. പിന്നെ കർട്ടൻ നോക്കുകയാണെന്നെങ്കിൽ റോമൻ ബ്ലൈസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല വിശാലമായിട്ട് തന്നെ ഇങ്ങനെ ഒരു ഹാളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതാ ഇവിടെ ഫാമിലി ലിവിങ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹാളിലേക്ക് കടക്കുമ്പോൾ തന്നെ നേരിട്ട് കാണുന്നത് ബാത്റൂമിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഭാഗം മറക്കാനായിട്ട് ആദ്യം ഇതുപോലൊരു ഡോറ് കുറച്ചിട്ട് ചെറിയൊരു സ്പേസ് ഇങ്ങനെ ഇട്ടിട്ട് പിന്നീടാണ് ബാത്റൂമിലേക്ക് കടക്കുന്നത് കേട്ടോ.
നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്നത് രണ്ട് ബെഡ്റൂമുകളാണ്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. രണ്ട് സൈഡിലായിട്ടും വിൻഡോസ് വരുന്നുണ്ട്. സെൻട്രലൈസ് ചെയ്തിട്ടാണ് ബെഡ് കോട്ട് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡ് ടേബിള് വരുന്നുണ്ട്. ബെഡ് കോട്ടിനോട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വാർഡ്രോബ് എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിനോട് ചേർന്നിട്ട് തന്നെയാണ് മിറർ യൂണിറ്റും കൂടി വരുന്നത്. പിന്നെ വാർഡ്രോബ് എല്ലാം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പ്ലൈവുഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പ്ലൈവുഡിൽ മൈക്കും വെനിയറൊക്കെ കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിട്ടുള്ളത്. പിന്നെ വിൻഡോസിന് ചുറ്റും ഒരു വുഡൻ പാനലിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് പോർഷൻ വരുന്ന ഭാഗത്ത്, ബെഡ് കോട്ടിൻ്റെ ആ ഒരു ഹെഡ് പോർഷൻ വരുന്ന ഭാഗത്തും ഒരു വുഡൻ പാനലിങ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഹാളിലേക്ക് തന്നെ തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ സെക്കൻഡ് ബെഡ്റൂമാണ് കാണാനുള്ളത്. പിന്നെ ഇവിടെ സ്വിച്ച് ബോർഡ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിട്ടോ, ഒരു ഇത്തിരി വെറൈറ്റി ആയിട്ട് തോന്നി, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് കയറുകയാണ്. ഇത് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. പിന്നെ ഈ റൂമിനെ ഒന്ന് ഭംഗിയാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സൈഡിലായിട്ട് വരുന്ന വിൻഡോസിന് മുകളിൽ നിന്ന് തൊട്ട് തന്നെ ക്ലോത്തിൻ്റെ കർട്ടൻ ഇട്ടിട്ടുണ്ട്. അത് നല്ലൊരു ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ബാത്റൂമും കൂടി ഒന്ന് കാണിക്കാം. ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഒരു ഡൈനിങ് റൂമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സെൻട്രലായിട്ട് തന്നെ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിലായിട്ട് കൗണ്ടർ ടോപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് തൊട്ട് താഴെയും മുകളിലൊക്കെ ആയിട്ട് കബോർഡുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാദ്യം കിച്ചണായിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, പിന്നീട് ഇത് ഡൈനിങ് ഹാളാക്കിയിട്ട് മാറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ഹാളിലും അതുപോലെ തന്നെ കിച്ചണിലും ഒക്കെ വരുന്ന കബോർഡുകളെല്ലാം തന്നെ മൾട്ടിവുഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഗ്ലോസി ഫിനിഷിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ്. പിന്നെ ഡൈനിങ് ടേബിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വുഡിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിട്ടുള്ളത്. കുഷൻ ടൈപ്പിലുള്ള ചെയറാണ്. 6 സീറ്റുകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് പിന്നെ ഒരു വാഷിംഗ് ഏരിയയിലോട്ടാണ്. ഒരു വാഷിംഗ് റൂമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കിച്ചണും വർക്കിംഗ് ഏരിയ ആയിട്ടാണ് ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വാഷിംഗ് ഏരിയ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. നല്ല വലിപ്പത്തിലുള്ളൊരു വാഷ് ബേസിനാണ്, വൈറ്റ് കളറിലാണ് വരുന്നത്. അതിന് തൊട്ട് താഴെ ആയിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്നും ഒരു സെർവിങ് ഹാച്ച് കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്കായിട്ട്. അപ്പോൾ അവിടെ കർട്ടൻ ഇട്ടിട്ട് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഇവിടെയും തന്നെ ഏറ്റവും മുകളിലൊക്കെ ആയിട്ട് കബോർഡുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ദാ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചണാണ്. ഇതാണ് ടമെയിൻ വർക്കിംഗ് കിച്ചൺ. ഇവിടെ ഫ്ലോറിങ്ങിനായിട്ട് ഒരു ലൈറ്റ് ആഷ് കളറിൽ വരുന്ന മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാളിലൊക്കെ ആയിട്ട് നല്ലൊരു ഗ്ലോസി ടൈപ്പ് വൈറ്റ് കളറിൽ വരുന്ന ടൈലുമാണ്. പിന്നെ കൗണ്ടർ ടോപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാനൈറ്റ് ആണ്. പിന്നെ ഈ സൈഡിലൊക്കെ ആയിട്ട് മുഴുവൻ ഇതുപോലെ ഓപ്പൺ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചവും കാറ്റും ഒക്കെ നമുക്ക് കിച്ചണിലേക്ക് കിട്ടുന്നുണ്ട്. രണ്ട് സൈഡിലായിട്ടും കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഈ ഒരു കിച്ചണിൽ തന്നെ ചെറിയൊരു ടേബിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഫാമിലിക്കൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഒരു കോർണറിലായിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഡബിൾ ഡോറിൻ്റെ. ഇതുപോലെ വിറകടുപ്പും സ്റ്റൗവും ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരൊറ്റ കിച്ചണ്, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരൊറ്റ കിച്ചണാണ് കേട്ടോ ഏറ്റവും നല്ലത്. നമുക്കിപ്പോൾ പണിയെടുക്കാനാണെങ്കിലും ക്ലീൻ ചെയ്യാനാണെങ്കിലും ഒക്കെ എളുപ്പം അതാണ്. പെട്ടെന്ന് പണിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ചെയ്യും. ഇതുപോലെയൊക്കെ ഒറ്റ കിച്ചണായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാതെ ഇപ്പോൾ ഒരു കിച്ചണ് അതുപോലെ തന്നെ ഒരു വർക്കിംഗ് കിച്ചണായിട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പണിയും കൂടുതലാണ്. പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ രണ്ട് ഭാഗം ക്ലീൻ ചെയ്യും വേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഒരു ഒറ്റ വലിയ കിച്ചണായിട്ട് ചെയ്യാവും നന്നാവുക. സ്റ്റോർ റൂം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കിച്ചണിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൻ്റെ താഴെ മുകളിലൊക്കെ ആയിട്ട് കബോർഡുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ മൾട്ടി വുഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ കിച്ചണ് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ആഷ് കളറാണ്. കബോർഡെല്ലാം തന്നെ ഒരു ആഷ് കളറാണ്. അതുപോലെ തന്നെ ഇതാ വിറകടുപ്പിൻ്റെ ഭാഗത്ത് ആയിട്ടും ഒരു ആഷ് കളറിൽ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത്. വിറകടുപ്പ് കൂടാതെ ഇതാ ഗ്യാസിൻ്റെ സ്റ്റവ് വെച്ചിട്ടുള്ളതും ഈ ഭാഗത്തായിട്ടാണ്. ഈ കിച്ചണ് കൂടാതെ പിന്നെ ഒരു ചെറിയ ഏരിയ ആയിട്ടും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാത്റൂം അതുപോലെ തന്നെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് അപ്സ്റ്റെയറിൽ വരുന്ന വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. സ്റ്റെപ്പിലായിട്ടും കൊടുത്തിട്ടുള്ളത് ഒരു മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ടൈലാണ്. സ്റ്റെപ്സിൻ്റെ ഈ ഭാഗത്ത് തന്നെ ഒരു നല്ല ആഷ് കളറിൽ വരുന്ന പെയിൻറ് ചെയ്തിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ് വരുന്നത് ഗ്ലാസിലും അതുപോലെ തന്നെ വുഡിലുമാണ്. അപ്പോൾ ഇതാ ഈ ഭാഗത്ത് വരുന്ന വാളിലായിട്ട് ഒരു മറ്റു കളർ പെയിൻറ് ചെയ്തതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയായി ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ റൂഫ് വരുന്നത് ഡബിൾ ഹൈറ്റിലാണ്. ഏറ്റവും മുകളിലായിട്ട് ഗ്ലാസ്സാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ടുള്ളൊരു വെളിച്ചം കിട്ടുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഭാഗത്തായിട്ട് ഗ്ലാസ് ഫ്ലോറിംഗ് ആണ് ഇട്ട് ചെയ്തിട്ടുള്ളത്, കുറച്ച് ഏരിയ മാത്രം. പിന്നെ ഹാളിലാണ് സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിലുള്ളൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലോത്തിൻ്റെ കർട്ടൻ ഇട്ടിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെയും തന്നെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്സ്റ്റെയറിലായിട്ട് വരുന്ന ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഇതൊരു സ്പെഷ്യൽ ബെഡ്റൂമാണ്. ഒരു ബാൽക്കണിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ബാത്റൂം ഡോറിനോട് ചേർന്നിട്ട് തന്നെയാണ് വാർഡ്രോബുകളെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ ഒരുപാട് ഹോം ടൂർ വീഡിയോസ് അതുപോലെ തന്നെ കിച്ചൺ ടൂർ വീഡിയോസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറിയിട്ട് കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം. അപ്പോൾ കിച്ചൺ ടൂർ മാത്രമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കിച്ചൺ മാത്രമായിട്ടും വീഡിയോ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കയറിയിട്ട് കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കാം. ഈ സിറ്റൗട്ടിൽ നിന്നാൽ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ വീടിൻ്റെ സൈഡിലായിട്ട് വരുന്ന ആ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഒക്കെ ഭംഗി മുഴുവനായിട്ട് തന്നെ ഈ ബെഡ്റൂമിലിരുന്നാൽ ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്സ്റ്റെയറിലായിട്ട് ഇനി രണ്ട് ബെഡ്റൂമുകളും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ സിറ്റൗട്ടും കൂടി ഒന്ന് കാണിക്കാം. മനോഹരമായിട്ടുള്ളൊരു സിറ്റൗട്ടാണ്. സിറ്റൗട്ടിൻ്റെ ഈ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ താഴെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കോട്ടിയാടിൻ്റെ ഭാഗം, അതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വെന്റിലേഷൻ കിട്ടാൻ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. സിറ്റൗട്ട്
ആയിട്ട് തന്നെ നല്ലൊരു പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടിനുള്ളിലും തന്നെ ഇതുപോലെ പ്ലാന്റ്സുകളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയാണ്. എപ്പോഴും നമുക്ക് വീടിനുള്ളിലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഇത് നോർമൽ ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. രണ്ട് സൈഡിലും വിൻഡോസ് വരുന്നുണ്ട്, ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇത്രയൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. ഒരു ബെഡ്റൂമും കൂടി കാണിക്കാനുണ്ട്, അതിൽ ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത ദിവസം നല്ലൊരു ഹോം ടൂർ വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. ഓക്കെ, താങ്ക് യു.